എൻ്റെ ജീവിതകാലം മുഴുവൻ സ്നേഹം കൊണ്ടെന്നെ സമാവരണം ചെയ്യാൻ നല്ല ദൈവം തിരുമനസ്സായി. സ്നേഹത്തിൻ്റെ വെള്ളരിപ്രാവായി മാറിയ വിശുദ്ധ കൊച്ചു ത്രേസ്യ, എൻ്റെ ദൈവമേ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന മൊഴികളോടെ ഈ ലോകത്തോട് വിട പറഞ്ഞ പുണ്യപുഷ്പം, ആധ്യാത്മിക ശിഷ്യത്വത്തിൻ്റെ പാത നമുക്കായി തുറന്നു തന്ന വിശുദ്ധ, വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ അനുകരിക്കാവുന്ന ഈ വിശുദ്ധയുടെ ജീവിതം നമുക്കെന്നും മാർഗദീപമാകട്ടെ. എന്തു പറ്റി മോളെ വിഷമിച്ചിരിക്കുന്നത്? ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ മടുത്തു. പഠിക്കാനും സ്കൂളിൽ പോകാനും ഒക്കെ കൊതിയാവുന്നു. ഇങ്ങനെയൊന്നും പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പറയരുത് മോളെ. കൊറോണ വൈറസ് മൂലം നമ്മുടെ വിദ്യാലയങ്ങളുടെ വാതിൽ നമ്മുടെ മുമ്പിൽ അടഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ കുടുംബം എന്ന വിദ്യാലയത്തിൽ നിന്ന് ബാലപാഠങ്ങൾ അഭ്യസിച്ച ഒരു വിശുദ്ധയെ പറ്റി ടീച്ചർ മോൾക്ക് പറഞ്ഞു തരാം. അതാരാണ് ടീച്ചർ? വിശുദ്ധ കൊച്ചു ത്രേസ്യ. ലിസു എന്ന ഗ്രാമത്തിൽ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പൊന്നോമനയെ വളർന്നു വന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ആദ്യത്തെ വിദ്യാലയം കുടുംബമായിരുന്നു. അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് ചേച്ചിമാരായിരുന്നു. എഴുതാൻ പരിശീലിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം മരിയെ ഏറ്റെടുത്തു. മറ്റു കാര്യങ്ങളെല്ലാം പൗളിനാണ് ചെയ്തിരുന്നത്. കൊച്ചു ത്രേസ്യയ്ക്ക് വായിക്കാൻ സാധിച്ച ആദ്യത്തെ വാക്ക് സ്വർഗമെന്നായിരുന്നു. പഠനം അത്ര എളുപ്പമല്ലായിരുന്നുവെങ്കിലും ഓർമ്മശക്തി വളരെ ഉണ്ടായിരുന്നുവെന്ന് അവൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അവൾക്ക് ഏറ്റവും പ്രിയങ്കരം വേദപാഠവും പ്രത്യേകിച്ച് വേദാഗമ ചരിത്രവുമായിരുന്നു. വ്യാകരണം പഠിക്കാൻ അവൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പരീക്ഷകളിൽ കിട്ടുന്ന മാർക്കിൻ്റെ വിവരം അപ്പച്ചനെ അറിയിക്കാനും കാണിക്കാനുമായി മുകളിലേക്ക് ഓടിക്കയറും. ഒരൊറ്റ മാർക്ക് പോലും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. മാർക്കുകൾ ഒരു നിശ്ചിത സംഖ്യയായി കഴിഞ്ഞാൽ ഒരു സമ്മാനവും ഒരു ദിവസത്തെ അവധിയും അവൾക്ക് അനുവദിച്ചിരുന്നു. എല്ലാ ദിവസവും സായാഹ്ന സവാരി കഴിഞ്ഞാൽ പാഠങ്ങൾ പഠിക്കുകയായി. പഠനം കഴിഞ്ഞിട്ടേ തോട്ടത്തിലേക്ക് ഇറങ്ങാറുള്ളൂ. പൗളിൻ ചേച്ചി പറഞ്ഞത് വിട്ട് അവൾ യാതൊന്നും ചെയ്തിരുന്നില്ല. പഠനത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി ചെയ്തതിൻ്റെ പേരിൽ ധാരാളം ഗ്രേസ് മാർക്കും കൊച്ചുറാണിക്ക് കൊടുത്തിരുന്നു. കുടുംബകളരിയിൽ നടത്തിയ പഠനത്തിൻ്റെ റിസൾട്ട് അറിയിക്കുന്ന ദിവസം അവൾക്ക് വളരെ സന്തോഷമായിരുന്നു. ഒരു കുടുംബവാർഷിക ആഘോഷമായിട്ടാണ് അത് നടത്തിയിരുന്നത്. കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചുകൂടും. മധ്യത്തിൽ കൊച്ചുറാണി അങ്ങനെ നിവർന്നങ്ങനെ നിൽക്കും. പ്രധാന അധ്യാപികയായി പൗളിൻ എഴുതി കൊടുത്ത വിജയവിവരം ലൂയി മാർട്ടിൻ ഉച്ചത്തിൽ വായിക്കും. ഉടനെ തലയിൽ കൊച്ചുകിരീടം വെച്ച് അധ്യയന റാണിപ്പട്ടം ചാർത്തും. നല്ല സമ്മാനങ്ങളും നൽകും. എല്ലാവരും അവളെ അഭിനന്ദിക്കും. ഓരോരുത്തരുടെയും റാണിയുടെ വകയായി ചില പ്രത്യേക പരിപാടികൾ അവതരിപ്പിക്കും. ഇത്തരം കുടുംബ ബന്ധങ്ങൾ അവളെ നന്മയിൽ വളരുവാൻ സഹായിച്ചു. ഈ കൊച്ചു കുഞ്ഞ് തൻ്റെ പഠനത്തെ ആസ്വദിച്ചത് കുടുംബത്തിൻ്റെ മടിത്തട്ടിൽ നിന്നാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പഠനത്തെ ആസ്വദിക്കണം. എല്ലാ നേരവും ഫോണിൽ തന്നെ ഇരിക്കാതെ, സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെടാതെ പരസ്പരം സംസാരിച്ചും പങ്കുവച്ചും പറഞ്ഞും നാം പഠിക്കുമ്പോൾ നമ്മുടെ വീടും ഒരു നല്ല വിദ്യാലയമാകും. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് നമുക്കും ജീവിക്കാം. അതിനായി വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ. അവരെൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. അറിവിൻ്റെ നിർഗുണമായ നല്ല തമ്പുരാനെ, അങ്ങ് വസിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങൾ ഒരു വിദ്യാലയമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ എന്ന അധ്യാപകരോട് ചേർന്ന് കുടുംബം എന്ന വിദ്യാലയത്തിൽ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിത മാതൃക സ്വന്തമാക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും നന്നായി ഉപയോഗപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ചെറുപുഷ്പത്തെ പോലെ സൗരഭ്യം പരത്തുന്ന റോസാ പുഷ്പങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ആമേൻ. ക്രൂശിതരൂപം മാറോടു ചേർത്തൊരു ധന്യമനോജ്ഞമാം ചെറുപുഷ്പമേ. വിശുദ്ധമാം പുഷ്പങ്ങൾ നമുക്കായി ചൊരിയുന്ന പുണ്യവതിയൻ കൊച്ചു ത്രേസ്യായേ. സഹനങ്ങളെ നൽ കൃപകളായി തീർത്തിടുവാൻ അകതാരിൽ നൽ വെളിച്ചം വാങ്ങിത്തരണമേ. നല്ലൊരു കാണിക്കയായി അർപ്പണം ചെയ്തിടുവാൻ, നല്ലൊരു കാണിക്കയായി അർപ്പണം ചെയ്തിടുവാൻ ഞങ്ങൾക്കായി ഇന്നും പ്രാർത്ഥിച്ചിടണമേ. ക്രൂശിതരൂപം മാറോടു ചേർത്തൊരു ധന്യമനോജ്ഞമാം ചെറുപുഷ്പമേ.
വിശുദ്ധമാം പുഷ്പങ്ങൾ നമുക്കായി ചൊരിയുന്ന പുണ്യവതിയൻ കൊച്ചു ത്രേസ്യായി.